മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്യാപ്റ്റനും കപ്പിത്താനും ഒക്കെ അങ്ങ് തായ്ക്കണ്ടിയിൽ തറവാട്ടിൽ പോയി പറഞ്ഞാൽ മതി പിണറായിയെ ചുമക്കാൻ എല്ലാ കാലത്തും സി പി എമ്മിന് സൗകര്യമില്ല എന്നുള്ള ശബ്ദം ഉയർന്നിരിക്കുന്നു ഈ എതിർ ശബ്ദം പിണറായി വിജയന്റെ ചങ്കിൽ വലിയൊരു തീച്ചൂളയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്റെ കാലം കഴിഞ്ഞോ തന്റെ അപ്രമാദിത്വം അവസാനിച്ചോ എന്നുള്ള ഭയം പിണറായിയെ വേട്ടയാടുന്നു അതായത് കൊല്ലം സി പി എം ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി ഇപ്പോൾ വലിയ രീതിയിൽ ഇടറിയിരിക്കുകയാണ് എന്നാൽ ധാർഷ്ടം വിട്ടിട്ടില്ല പിണറായി വിജയൻ ഇവിടെ നടന്ന സമ്മേളനത്തിൽ ഇപ്പോൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തുകയും ചെയ്ത ശേഷം ബന്ധുവിനെ മന്ത്രിയാക്കിയത് ശരിയായില്ല എന്ന് സി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം അതിശക്തമായി ഉയർന്നിരുന്നു ഇത് നേരിട്ട് പിണറായി കിട്ട് കൂട്ടിയതാണ് അതായത് അങ്ങ് കണ്ണൂരിൽ പോലും ഇപ്പോൾ പിണറായിയെ അങ്ങ് വലിയ തലയിലെടുത്ത് വെച്ച് കൊണ്ടാടുന്ന ഒരു രീതിയില്ല ഇങ് തെക്കോട്ട് വന്നാൽ അവരാരും ഒട്ടും തയ്യാറുമല്ല പിണറായിയെ എടുത്ത് തലയിൽ വെക്കാൻ വിമർശിക്കുന്നവർ ഏറെയാണ് മുൻപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തൊന്നും പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയർന്നിരുന്നില്ല എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടമാകുമ്പോൾ പിണറായി വിജയനും കുടുംബത്തിനും നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സി പി എമ്മിനുള്ളിൽ നിന്ന് വരുന്നുണ്ട് കൊല്ലത്തു നമ്മൾ കണ്ടതും അതുതന്നെയാണ് അത്തരത്തിലൊരു നീക്കമാണ് പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുകയായിരുന്നു നേതാക്കൾ എല്ലാവരും ഇതിൽ വിരളി ഇപ്പോൾ പിണറായി വിജയൻ അതായത് പിണറായി വിജയന് സമനില തെറ്റിയിരിക്കുന്നു തനിക്ക് നേരെ അധിക്ഷേപങ്ങൾ വിമർശനങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ വരുമ്പോൾ പിണറായി വിജയൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല മറിച്ച് എന്നെ വിമർശിക്കുന്നു എന്നുള്ള ആ ധാർഷ്ട്യമാണ് മൂപ്പരുടെ ഇപ്പോഴും ആ രീതി സി പി എമ്മിന് ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നൽകിയത് പിണറായി സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു ഇതിന് കാരണം എന്നിട്ടും ശത്രുക്കൾ പരിഹസിക്കുന്നത് പോലെ ക്യാപ്റ്റൻ എന്ന പദം സി പി എം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നതാണ് പിണറായിയെ ചൂടിപ്പിക്കുന്നത് റിയാസിനെ മന്ത്രിയാക്കുന്നത് ഇത് മാധ്യമ വിചാരണക്കിടയാക്കും എന്നറിയാമായിരുന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയില്ല കെ കെ ശൈലജ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയത് ശരിയായില്ല എന്നും പിണറായിക്കെതിരെ ഇപ്പോൾ വിമർശനം ശക്തമാകുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പദവിയെ ചൊല്ലി ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ചൂണ്ടിക്കാട്ടി എതിർവാദവും ഉയർന്നു പ്രതിപക്ഷത്തിന് സമാനമായി തുടർഭരണം നൽകിയ നേതാവിനെ കളിയാക്കുന്നു എന്ന വിമർശനം ശക്തമാണ് ഇതിന് പിന്നിൽ ചില ലോബികളുണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേധാവിത്വം പിടിമുറുക്കി വിരമിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചവരാണ് നമ്മൾ ഇപ്പോൾ പാർട്ടിയുടെ സർക്കാർ ഇതേ കാര്യം ചെയ്യുന്നു എന്നുള്ള വിമർശനമാണ് കൊല്ലത്തു നിന്നും ഉയർന്നത് ഭൂലോക തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന്റെ തിണ്ണ നിരങ്ങുന്നവരെ വരെ വീണ്ടും നിയമിച്ചു എന്നുള്ള വിമർശനങ്ങൾ പ്രതിനിധികൾ തന്നെ ഉയർത്തിവിട്ടു ഓരോ ഫയലും ഓരോരോ ജീവിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കൊല്ലത്ത് പരിഹാസം ഉയർന്നു ഇത് മറ്റ് ജില്ലകളിലും ആവർത്തിക്കാൻ സാധ്യത ഏറെയാണ് എന്നുള്ള ഒരു ബോധം ഇപ്പോൾ പിണറായിക്കുണ്ടായിരിക്കുന്നു തന്നെ എത്രയും പെട്ടെന്ന് ഈ എതിർ ശബ്ദം അടിച്ചിരുത്താനാണ് പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിക്കുന്നത് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രിസഭയ്ക്കും ആഭ്യന്തര വകുപ്പിനും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് പോലീസിന്റെ വീഴ്ചകൾ അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്ന് പ്രതിനിധികൾ വെട്ടിത്തുറന്നു പറഞ്ഞു അതായത് ആഭ്യന്തര മന്ത്രി അട്ടർ ഫ്ലോപ്പ് ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത രൂക്ഷമായതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കെന്ന് വിമർശനമുണ്ട് ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകുമെന്നാണ് വിവരങ്ങൾ ഈ മറുപടിയിൽ പിണറായിക്ക് വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ അടക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെ പ്രതിനിധികൾ വലിയ രീതിയിൽ ചൂണ്ടിക്കാട്ടി കിളികൊല്ലൂരിൽ സൈനികനേയും സഹോദരനെയും പോലീസ് മർദ്ദിച്ച ഉൾപ്പെടെ ഉന്നയിച്ചായിരുന്നു ഈ വിമർശനങ്ങൾ പോലീസിനെ നിലയ്ക്കിനിര്ത്താന് വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് സാധിക്കുന്നില്ല എങ്കില് പാര്ട്ടി ഇടപെടണം എന്നാണ് അംഗങ്ങൾ ുന്നത് അതായത് ആഭ്യന്തര മന്ത്രിക്ക് കഴകത്തില്ല എന്ന് തന്നെയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന വിമർശനം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് മുൻപരിചയമുള്ളവരെ ഒഴിവാക്കിയത് തിരിച്ചടിയായി പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയ മന്ത്രിസഭ പരാജയമെന്നും വിമർശനങ്ങൾ കൊല്ലത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനെയൊക്കെ പിണറായി വിജയൻ എങ്ങനെ നേരിടും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഇതുവരെ പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി തലപ്പൊക്കത്തിൽ കൊണ്ടു നടക്കുകയായിരുന്നു അതിന് പിണറായി വിജയൻ്റെ പി ആർ വർക്ക് ടീം വലിയ രീതിയിൽ പണിയെടുത്തിട്ടുമുണ്ട് ഇപ്പോൾ ക്യാപ്റ്റനെ അടപടലം എടുത്ത് താഴെയിട്ടിരിക്കുകയാണ് സി പി എം നേതാക്കൾ എല്ലാവരും തന്നെ ഇതുമാത്രമല്ല കൊല്ലത്ത് മാത്രമല്ലല്ലോ എതിർശബ്ദങ്ങൾ ഉയർന്നിട്ടുള്ളത് തിരുവനന്തപുരത്തും പിണറായി വിജയനും മറ്റ് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വിമർശനങ്ങളുണ്ട് ആലപ്പുഴയിലും ഇതുതന്നെയാണ് അവസ്ഥ അങ്ങനെ നോക്കുമ്പോൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴാണ് ഇനി സി പി എമ്മിൻ്റെ കിളി പാറാൻ പോകുന്നത് കാരണം അവിടെ നവീൻ ബാബു വിഷയം കിടപ്പുണ്ട് എന്തായാലും പിണറായിക്ക് അത്ര നല്ല കാലമല്ല പിണറായിയുടെ ആ ധാർഷ്ട്യത്തിന്റെ കൊമ്പൊടിഞ്ഞിട്ടുണ്ട് പിണറായി വിജയന്റെ തലക്കനം അംഗീകരിച്ചു കൊടുക്കാൻ പാർട്ടിയിൽ ആരും തന്നെ തയ്യാറാകുന്നില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഈ വിമർശനങ്ങൾ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്ന പിണറായി വിജയനെ നേരിട്ട് അടിക്കുന്ന പല പ്രസ്താവനകളുമാണ് കൊല്ലത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് ഇതിൽ ജനങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അത് കൊല്ലം ജില്ലയിൽ അതിശക്തമായി ഉയർന്നു വന്നു അതായത് ഈ സർക്കാരിന് നേരെ ജനങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നേതാക്കന്മാരുടെ തലക്കനം പാർട്ടി പ്രവർത്തകർക്ക് അവരെ ാപ്യരാക്കുന്നു നേരിൽ കണ്ടാൽ പത്രം ചേർത്തോ ഫണ്ട് സ്വരൂപിച്ചോ എന്ന് മാത്രമാണ് ചോദ്യം നീയും നിന്റെ കുടുംബവും എങ്ങനെ കഴിയുന്നു എന്നൊരു അന്വേഷണമേ ഇല്ല എന്ന് അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സർക്കാരിനെതിരെ ജനങ്ങളുടെ ഒരു വിമർശനം എല്ലാവർക്കും ജാടയും മസിൽ പിടുത്തവുമാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലി എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇത് ജനങ്ങളുടെ ഈ ചോദ്യം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ പിണറായി വിജയനെയും കൂട്ടരെയും ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അതുമാത്രമല്ല പാർട്ടിയിലും ഒരു വിഭാഗം പിണറായി വിജയനെയും പിണറായി വിജയനെ നമ്പി നിൽക്കുന്നവരെയും വെറുപ്പോടെ അംഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അണികളിലും ഒരു വിഭാഗം ഇപ്പോൾ പിണറായി ഗ്രൂപ്പിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത് എന്തായാലും കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ ആകെ പുള്ളി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത